എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ ഹീറോ ആവട്ടെ ആ ഒരു ബാറ്റിലില് തോറ്റു നിൽക്കുകയാണ്. ചുറ്റുമുള്ള കാണികൾക്കും ഹീറോയുടെ ഫ്രണ്ട്സിനും മാസ്റ്റേഴ്സിനും കാര്യമൊന്നും പിടിയിട്ടില്ല. കാരണം ഹീറോ അവൻ ആക്ച്വലി ടോഡറോക്കെ തോൽപ്പിക്കാനാണോ അതോ ജയിപ്പിക്കാനാണോ ശ്രമിച്ചത്? കാരണം ഹീറോയാണ് തോൽവിയുടെ വക്കിലെത്തിയ ടോഡറോക്കെ അവന്റെ ഫുൾ പവറ് അതുപയോഗിക്കാൻ പറഞ്ഞ് ഒരുപാട് എൻകറേജ് ചെയ്ത് ഈ ഒരു ബാറ്റിലില് ജയിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഹീറോയെ ഓർത്ത് ഇപ്പൊ എല്ലാവർക്കും ഒരുപാട് അഭിമാനാവും. കട്ട് ചെയ്ത ഇപ്പൊ ടോഡറോക്കി പയ്യൻ അവന്റെ ഡ്രസ് മുഴുവൻ കത്തിക്കരിഞ്ഞ് എന്തൊക്കെ ആലോചിച്ച് ഇപ്പൊ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടക്കുകയാണ്. അപ്പൊ അവന്റെ പപ്പ ഇപ്പൊ അവന്റെ അടുത്തേക്ക് വരും. എനിക്ക് നിന്നെ കുറിച്ച് ഓർക്കുമ്പോ ഇപ്പൊ ഒരുപാട് അഭിമാനാണ്. അവസാനം എന്റെ പവറ് അത് നീ ഉപയോഗിച്ചു, അതുകൊണ്ടാണ് നിനക്ക് ഈ ബാറ്റിൽ ജയിക്കാൻ കഴിഞ്ഞത്. പക്ഷെ ഒരു കാര്യം, ഫയർ പവറ് അത് നിനക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ കുഴപ്പമില്ല, പതിയെ പതിയെ നീ അത് കൺട്രോൾ ചെയ്ത് പഠിക്കണം. എന്തായാലും നീ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത് എന്റെ ടീമിൽ തന്നെ ചേരണമെന്ന് പറഞ്ഞ് അവന്റെ പപ്പ ഇപ്പോ അവന് നേരെ കൈനീട്ടും. പക്ഷെ ടോഡറോക്കി അവൻ ആക്ച്വലി എന്താണ് സംഭവിച്ചതെന്ന് പോലും ഇപ്പൊ ഓർമ്മയില്ല. അവന്റെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആയിട്ട് കൈ കൊടുക്കാൻ അവൻ സംശയിച്ചു നിൽക്കും. ടോഡറോക്കി അവൻ പപ്പയോട് പറയും, എന്നെ കൊണ്ട് പറ്റില്ല നിങ്ങളുടെ ടീമിൽ ചേരാൻ. ഞാൻ ഫൈറ്റ് ചെയ്തപ്പോ നിങ്ങളെ കുറിച്ച് ഓർത്തു പോലും ഇല്ല. കട്ട് ചെയ്ത ഇപ്പൊ ഹോസ്പിറ്റലില് ഒരുപാട് അടികിട്ടി പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് നമ്മുടെ ഹീറോ ബോധമില്ലാതെ കിടക്കും. ഗ്രാൻഡ്മ പറയും, അവന് സംഭവിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ അപകടമാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. അവന്റെ ചില ബോൺസ് അത് പൊടിഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ ആ ബോൺസ് ഒക്കെ റിമൂവ് ചെയ്ത് അവൻ എങ്ങനെയെങ്കിലും പഴയതുപോലെ ആക്കണം. പക്ഷെ അത് പെട്ടെന്ന് നടക്കില്ല, കുറച്ച് സമയമെടുക്കും. ഇനിയും ഇവൻ ഇതുപോലെ പവർ ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പൊട്ടിത്തെറിച്ച് പൊടിയായി പോവും. പിന്നെ പെറുക്കിയെടുക്കാൻ മാത്രമേ ഇവൻ ബാക്കിയുണ്ടാവൂ. അപ്പൊ അതേ സമയത്ത് ഹീറോയുടെ ഫ്രണ്ട്സ് ആവട്ടെ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് വരും. അവരെ കാണുമ്പോ തന്നെ ഇപ്പൊ ഹീറോ അവൻ ഒരുപാട് ഹാപ്പിയായി അടുത്ത മാച്ചിനെ കുറിച്ച് ചോദിക്കും. ഗ്രാൻമയ്ക്ക് കലി കയറി അവരെ എല്ലാവരെയും ഇപ്പൊ അടിച്ചു പുറത്താക്കും. ഗ്രാൻമ പറയും, എത്രയും പെട്ടെന്ന് ഇവൻ ഓപ്പറേഷൻ നടത്തണം, അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഇവന് പഴയതുപോലെ ആവാൻ കഴിയില്ല. ഹീറോയ്ക്കാണെങ്കില് ഇപ്പൊ ഒരുപാട് വിഷമാണ്. കാരണം ചിരിക്കുട്ടന് കൊടുത്ത വാക്ക് അതവനെ കൊണ്ട് പാലിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ചിരിക്കുട്ടൻ അവനത് വലിയ കാര്യമായിട്ട് എടുക്കില്ല. കാരണം ടോഡറോക്കി പയ്യൻ അവനെപ്പോഴും സാഡായിട്ടാണ് കാണുക. അതിന്റെ കാരണം കണ്ടുപിടിച്ചത് ഹീറോയാണ്. ചിരിക്കുട്ടൻ ഹീറോയുടെ നല്ല മനസ്സിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയും. അത് കേട്ട് നമ്മുടെ ആളും ഗ്രാൻമയും ഇപ്പൊ കരയാൻ തുടങ്ങും. കട്ട് ചെയ്ത ഗോതയില് ഇപ്പൊ നമ്മുടെ പച്ചമുടി ചേച്ചിയും കണ്ണാടി പയ്യനുമാണ്. കണ്ണാടി പയ്യൻ ഓടി വന്ന് ചേച്ചിക്കുട്ടൻ ഒറ്റ തള്ളു കൊടുക്കും. ആ തള്ളില് അവള് തെറിച്ചു പോയി ലൈൻ ക്രോസ് ചെയ്ത് അടിച്ചു വീഴും. അങ്ങനെ ഈ ഗെയിമില് ഇപ്പൊ കണ്ണാടി പയ്യൻ ജയിക്കും. അത് കഴിഞ്ഞ് കാക്കത്തലേന്റെ ഫൈറ്റാണ്. അതില് കാക്കത്തലയൻ ജയിക്കും. പക്ഷെ ഇവിടെ കണ്ണാടി പയ്യനും ഡോറയും തവളപ്പെണ്ണും അവരൊക്കെ ഒരുപാട് ടെൻഷനിലാണ്. അവർക്ക് ദൂരെ നിന്ന് തന്നെ ഹീറോയുടെ നിലവിളി അത് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഗ്രാൻമ ഒരുപാട് കഷ്ടപ്പെട്ട് ഹീറോയ്ക്ക് സർജറി ചെയ്ത് അവനെ ഒരു പരിധി വരെ ഇപ്പൊ ഓക്കെ ആക്കും. സർജറിക്ക് ശേഷം ഇപ്പൊ ഇസുക്ക് പയ്യന് അവന് പതിയെ നടക്കാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല അവനെ കൊണ്ട് സംസാരിക്കാനും കഴിയും. ഗ്രാൻമ പറയും, ഇനിയെങ്കിലും നീ നിന്റെ പവറ് അത് കൺട്രോൾ ചെയ്യാൻ പഠിക്കണം, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇനി നിന്റെ ജീവൻ അതുപോലും നഷ്ടമാകുമെന്ന് പറഞ്ഞ് ഗ്രാൻമ ഒരുപാട് ദേഷ്യത്തില് ഇപ്പൊ പുറത്തേക്ക് പോവും. ഇസുക്ക് പയ്യൻ ഇപ്പൊ ചിരിക്കുട്ടനോട് പറയും, എന്നോട് ക്ഷമിക്കണം, നിനക്ക് തന്ന വാക്ക് അതെനിക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. ഈ ഒരു മാച്ചിലെ ബെസ്റ്റ് സ്റ്റുഡന്റിന് കൊടുക്കാനായി വെച്ചതാണ് നിന്റെ പവർ, പക്ഷെ അത് കിട്ടിയത് ഏറ്റവും വേർസ്റ്റ് സ്റ്റുഡന്റായ എനിക്കാണ്. അത് കേട്ട് ചിരിക്കുട്ടൻ ചിരിക്കും. അവൻ പറയും, നിന്നെ പോലെ തന്നെ ചെറുപ്പത്തിൽ എനിക്കും ഒരു സൂപ്പർ പവറും ഇല്ലായിരുന്നു. ആക്ച്വലി എനിക്ക് എന്റെ മാസ്റ്ററാണ് ഈ ഒരു പവർ തന്നത്. പക്ഷെ എനിക്ക് എന്തൊക്കെയോ ക്വാളിറ്റീസ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാണ് മാസ്റ്റർ എനിക്ക് തന്നത്. അതുപോലെ തന്നെ നിനക്കും ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. അതിന്നല്ലെങ്കില് നാളെ ഈ ലോകം അറിയും. അത് കേൾക്കുമ്പോ ഇപ്പൊ ഹീറോ ഹാപ്പി ആവും. കട്ട് ചെയ്ത കണ്ണാടി പയ്യൻ അവന്റെ ചേട്ടനെ ഫോൺ ചെയ്യും. പക്ഷെ ചേട്ടനാണെങ്കില് അവന്റെ കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. കാരണം അവന്റെ ചേട്ടൻ ആളിപ്പോ മറ്റേതോ വലിയ മിഷനിലാണ്. കട്ട് ചെയ്ത ഇപ്പൊ അവന്റെ ചേട്ടനെ കാണിക്കും. അവനൊരു വില്ലന്റെ പിന്നാലെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇവിടെ ഗോതയില് ഇപ്പൊ ചപ്പർത്തലേനും ചോപ്പനും അവരുടെ ബാറ്റിൽ സ്റ്റാർട്ട് ചെയ്യും. ബെല്ലിന്റെ സൗണ്ട് കേട്ടുടനെ ഇപ്പൊ രണ്ടുപേരും പൊരിഞ്ഞ അടി ഇടി ബഹളം. ചോപ്പൻ തലേന് ഫൈറ്റ് ചെയ്യാനും റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷെ ചപ്പർത്തലേന് അവന് ഫൈറ്റ് ചെയ്യാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. പക്ഷെ വിട്ടുകൊടുക്കാതെ അവനിപ്പൊ ചോപ്പനുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ബാൽക്കണിയുടെ മേലെ നിന്ന് ഹീറോ അവരുടെ ഫൈറ്റ് നോക്കി നിൽക്കും. കണ്ണാടി പയ്യൻ
അവൻ ഹീറോയുടെ അടുത്ത് വന്ന് ഹീറോയോട് പറയും, നീ ടോട്ടറോക്കി പയ്യനുമായിട്ട് ഫൈറ്റ് ചെയ്തപ്പോ നിന്റെ ഒരുപാട് ടെക്നിക്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, അതേ ടെക്നിക്സ് ഉപയോഗിച്ചാണ് ഞാനും ഫൈറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കും, നിന്റെ ചേട്ടൻ നിന്റെ പെർഫോമൻസ് കാണാൻ വരില്ലേ? അതിനവൻ പറയും, അയ്യോ ഇല്ല ഇല്ല, എന്റെ ചേട്ടൻ ആള് ഭയങ്കര ബിസിയാണ്, ഇപ്പൊ തന്നെ ഏതോ ഒരു വില്ലനെ പിടിക്കുന്ന ബ്രഹ്മാണ്ഡ മിഷനിലാണ്, എന്നെങ്കിലും ഒരിക്കല് ഞാനും എന്റെ ചേട്ടനെ പോലെ വലിയൊരു ഹീറോ ആവും. അപ്പൊ അതേസമയം ഗോദയില് ഇപ്പൊ ചപ്രത്തലേനാവട്ടെ, അവൻ ചോപ്പന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ അടി വാങ്ങിക്കൊണ്ടേയിരിക്കാണ്. ഒരുപാട് നേരം ചോപ്പൻ അടിച്ചു കഴിയുമ്പോ അവന്റെ മസിൽസിന് ഇപ്പൊ വേദന തുടങ്ങും. അവൻ ടയേർഡ് ആണെന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ ചപ്രത്തലേനാവട്ടെ അവൻ ഇടിക്കാൻ തുടങ്ങും. ആക്ച്വലി ചപ്രത്തലേൻ അവൻ ടയേർഡ് ആവുന്നത് വരെ അവനെ പ്രൊവോക്ക് ചെയ്ത് അടി വാങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഇപ്പൊ അവന്റെ പവറ് കുറഞ്ഞെന്ന് മനസ്സിലാക്കിയ ചപ്രത്തലേൻ അവനെ എടുത്തിട്ട് ഇണ്ടനടിക്കാൻ തുടങ്ങും. അങ്ങനെ അടിച്ചടിച്ച് ഇപ്പൊ ചോപ്പന്റെ കാറ്റുപോയി. ആ ഒരു ഫൈറ്റില് ചപ്രത്തലേൻ ജയിക്കും. ഇനി അടുത്തതായിട്ട് സെമി ഫൈനൽസ് ആണ്, അതിൽ മത്സരിക്കാൻ നാലു പേര്. ഫസ്റ്റ് ബാറ്റില് അത് ടോഡറോക്കിയും നമ്മുടെ കണ്ണാടി പയ്യനും, സെക്കൻഡ് ബാറ്റില് അത് ചപ്രത്തലേനും ആ ഒരു കാക്കാത്തലേനും. വീണ്ടും ബെല്ലിന്റെ സൗണ്ട് ഇപ്പൊ ഉയർന്നു കേൾക്കും. ലിഡാ പയ്യനും ടോഡറോക്കിയും അവരിപ്പോ ഗോദയിലേക്ക് വന്ന് പരസ്പരം ഫൈറ്റ് ചെയ്യും. കണ്ണാടി പയ്യൻ അവൻ ടോഡറോക്കിയെ വെട്ടിത്തിരിപ്പിച്ച് ഉഷാറായിട്ട് ഓടിക്കൊണ്ടേയിരിക്കും. പക്ഷെ ടോഡറോക്കി വിടില്ല, അവൻ അവന്റെ ഐസ് പവർ ഉപയോഗിച്ച് ലിഡാ പയ്യൻ ഓടുന്ന ഓരോ സ്ഥലവും ഇപ്പൊ ബ്ലോക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. പെട്ടുന്ന് മനസ്സിലാവുമ്പോ ലിഡാ പയ്യൻ അവൻ ചാടി വന്ന് ടോഡറോക്കിക്ക് നേരെ ഇപ്പൊ എടുത്തു ചാടും. ടോഡറോക്കിയുടെ തൊട്ടടുത്തെത്തുമ്പോ അവൻ കാലു മടക്കി ഇപ്പൊ ടോഡറോക്കി ഇടിക്കും. എന്നിട്ട് അവനെ തൂക്കിയെടുത്ത് സ്പീഡിൽ ഓടി ആ ലൈൻ ക്രോസ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ടോഡറോക്കി അവൻ ഉടനെ അവന്റെ ഐസ് പവർ എടുത്ത് കണ്ണാടി പയ്യന്റെ കാല് അത് ഫ്രീസ് ചെയ്യും. കണ്ണാടി പയ്യന്റെ സ്പീഡ് അത് പതിയെ പതിയെ കുറയുമ്പോ അവൻ അവന്റെ ബോഡി തന്നെ മുഴുവനായിട്ടും ഫ്രീസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ മണിക്കൂറുകൾ നീണ്ടു നിന്ന പോരാട്ടത്തിന് ശേഷം ടോഡറോക്കി ജയിച്ചു. പക്ഷെ അവന്റെ പപ്പയ്ക്ക് ഇപ്പൊ ഒരുപാട് ദേഷ്യാവും. കാരണം ടോഡറോക്കി അവന്റെ അമ്മയുടെ പവർ മാത്രം ഉപയോഗിച്ചാണ് ഇപ്പൊ ജയിച്ചത്. കട്ട് ചെയ്ത അതേസമയം നമ്മുടെ കണ്ണാടി പയ്യന്റെ ബ്രദർ ആളിപ്പോ രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ്. ആ ഒരു വില്ലൻ അവനാളെ അറ്റാക്ക് ചെയ്ത് ഇപ്പൊ സൈഡാക്കിയിരിക്കുകയാണ്. കട്ട് ചെയ്ത ഇപ്പൊ അടുത്തതായിട്ട് കാക്കത്തലേനും ചപ്രത്തലേനും വമ്പൻ അടി ഇടി വഴക്ക്. അത് കണ്ട് കാണികള് അവര് ചാടി എഴുന്നേറ്റ് കൈ കൊട്ടിക്കൊണ്ടേയിരിക്കും. കാക്കത്തലേന്റെ ഷാഡോ പവറ് അത് വെളിച്ചത്തില് അത്ര എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യില്ല. അത് മനസ്സിലാക്കി ചപ്രത്തലേൻ അവൻ തീ ഉപയോഗിച്ച് തലങ്ങും വിലങ്ങും ഇപ്പൊ കാക്കത്തലേനെ അടിച്ചു കൊണ്ടേയിരിക്കും. കാക്കത്തലേനു മനസ്സിലാവും അവന്റെ വീക്ക്നെസ്, അത് ചപ്രത്തലേൻ അവൻ മനസ്സിലാക്കിയെന്ന്. ചപ്രത്തലേൻ ഉടനെ ഇപ്പൊ അവനെ മടക്കി ലോക്ക് ചെയ്ത് അവന് ഇടിക്കാനായിട്ട് കൈ ഓങ്ങും. അപ്പോഴേക്കും കാക്കത്തലേൻ അവൻ വിളിച്ചു പറയും, ഞാൻ ഇതിൽ ക്വിറ്റ് ചെയ്യാണ്, ഞാൻ തോറ്റിരിക്കുന്നു. കാരണം കാക്കത്തലേൻ അറിയാം ഇനി അവനെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന്. ഓഡിയൻസിനാണെങ്കില് ഇപ്പൊ രോമാഞ്ചൊക്കെ വന്ന് തരിച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആ ഒരു ഫൈനൽ ബാറ്റില് അതില് ടോഡറോക്കിയും നമ്മുടെ ചപ്രത്തലേനും ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് ഇപ്പൊ ഗോദയിലേക്ക് വരും. ഇവിടെ ഹീറോയും ഫ്രണ്ട്സും അവര് ബാറ്റിൽ കാണാൻ ആകാംക്ഷയോടുകൂടെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കണ്ണാടി പയ്യന്റെ ഫോണിലേക്ക് അവന്റെ അമ്മ വിളിക്കും. അവന്റെ ചേട്ടന് സംഭവിച്ച ട്രാജഡി അതിപ്പോ അമ്മ പറയും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ വില്ലനെ കാണിക്കും. ആ വില്ലന്റെ അടുത്തേക്ക് ബ്ലാക്ക് ഹോൾ വില്ലൻ അവനും കടന്നു വന്ന് അവർ രണ്ടുപേരും എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പോ ഒരു ഡീലിലെത്തും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പോളി.